السلام عليكم ورحمة الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين ما بعد اللهم صل على محمد وعلى آل محمد كما صليت على ابراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على ابراهيم وعلى آل ابراهيم إنك حميد مجيد اللهم رعايان കേരള നെരുത് മുജാഹിദീൻ്റെ പ്രസിഡന്റ് ടി പി അബ്ദുള്ള കോയമദനി ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ കെ എം കെ ദേവർശോല സാഹിബ് ഇനി പ്രഭാഷണം നടത്താൻ ഇവിടെ എത്തിയിട്ടുള്ള ബഹുമാനായ സഹോദരൻ ജാഫർ വാണിമേൽ തുടങ്ങിയ നേതാക്കന്മാരെ സുഹൃത്തുക്കളെ വളരെ പ്രൗഢമായ ഈ സമ്മേളനം സമാപിക്കുകയാണ് അന്തരീക്ഷം ൽപ്പം മാറി വരുന്നുണ്ട് മഴയുടെ സാധ്യത വന്നു തുടങ്ങിയിട്ടുണ്ട് ഏറ്റവും നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്ന ഉജ്ജ്വലമായ പ്രഭാഷണം ഇവിടെ നടക്കാനിരിക്കുകയാണ് അതിനിടയിൽ യാദൃച്ഛികമായിട്ടാണ് രണ്ടു വാക്ക് സംസാരിക്കണം എന്ന് അറിയിച്ചിട്ടുള്ളത് ഏതായാലും ബഹുമാനനായ ടി പി പറഞ്ഞതുപോലെ വയനാടും പരിസരവും വലിയ ചലനം സൃഷ്ടിച്ചുകൊണ്ടാണ് ഈ ബഹുജന സംഗമം ഇവിടെ സമാപിക്കുന്നത് ഇവിടെ രാവിലെ മുതൽ തടിച്ചു കൂടിയിരിക്കുന്ന നൂറുകണക്കിന് പ്രവർത്തകർ പ്രത്യേകിച്ച് സഹോദരിമാരും കാരണവന്മാരും ഈ സമ്മേളനത്തെ ധന്യമാക്കി എന്ന് പറയാതിരിക്കാൻ വയ്യ എനിക്ക് വളരെ വിനീതമായി സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഐ എസ് എമ്മിന്റെയും എം എസ് എമ്മിന്റെയും പ്രവർത്തനം വിദ്യാർത്ഥികളുടെയും യുവാക്കളുടെയും പ്രവർത്തനം അത് കുറെ കൂടി മെച്ചപ്പെടുത്തേണ്ട സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപക്ഷെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് മുതിർന്ന ആളുകളാണ് അതിന്റെ സംഘാടകരായി ഈ പന്തലിന് ചുറ്റും നമ്മുടെ പരിസര പ്രദേശങ്ങളിലൊക്കെ തന്നെ യുവാക്കളും കുട്ടികളും ഈ സമ്മേളനവുമായി ബന്ധപ്പെട്ട പണിയിലായിരിക്കുമെന്നാണ് നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നത് ഏതായാലും കുറേ കൂടി ശക്തമായ പ്രബോധന പ്രവർത്തനങ്ങൾ സംഘടന സംവിധാനങ്ങൾ വിദ്യാർത്ഥികളിലും യുവാക്കളിലും കൂടുതൽ ആവേശമുണ്ടാക്കുന്ന തരത്തിൽ കൂടി വയനാട് ജില്ലയിലെ പ്രവർത്തനം ഏകോപിപ്പിക്കാൻ വേണ്ടി ഇവിടുത്തെ നേതാക്കന്മാർ ശ്രദ്ധിക്കണം എന്ന് സാന്ദർഭികമായി ഉണർത്തുകയാണ് നമുക്കറിയാം ബഹുമാനായ ടി പി പറഞ്ഞതുപോലെ മുജാഹിദ് പ്രസ്ഥാനം കേരളത്തിലെ മത മതരംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് സാംസ്കാരിക രംഗത്തൊക്കെ ഉണ്ടാക്കിയിട്ടുള്ള വളർച്ചയും ഉണർവും വളരെ വിശദമായ രൂപത്തിൽ അദ്ദേഹം പ്രതിപാദിക്കുകയുണ്ടായി ആ ഉണർവും ആവേശവും അണയാതെ സൂക്ഷിക്കേണ്ട ബാധ്യത പുതിയ തലമുറക്കാണ് ഇന്ന് നമ്മൾ വയനാട് ചുരം കയറുന്ന സമയത്ത് ഒരു വലിയ സന്തോഷം ഇന്നത്തെ പത്രത്തിലെ ഒന്നാം പേജിൽ നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും വയനാട് ജില്ലയുടെ കലക്ടറായി മുസ്ലിം സമുദായത്തിൽപ്പെട്ട ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ട ഒരു യുവതി ഒരു ചെറുപ്പക്കാരി വയനാട് ജില്ലയുടെ ഭരണ സാന്നിധ്യത്തിലേക്ക് വന്ന ഏറ്റവും സന്തോഷകരമായ ഒരു ദിവസമാണ് ഇന്ന് എനിക്ക് എൻ്റെ മുമ്പിൽ പ്രിയപ്പെട്ട കൂട്ടുകാരികളോടും സഹോദരങ്ങളോടും സൂചിപ്പിക്കാനുള്ളത് അതില അബ്ദുള്ളമാർ ഇനിയും ഉണ്ടാകണം ഈ സമുദായത്തിന് ഉപകാരപ്പെടുന്ന നമ്മുടെ രാജ്യത്തിന് ഉപകാരപ്പെടുന്ന ന്യൂനപക്ഷ വിഭാഗത്തിന് പുരോഗതിയുടെ പുതിയ പാന്താവുകൾ കയറിപ്പോകാൻ ഇടം ലഭിക്കുമാർ കഴിവും പ്രാപ്തിയുമുള്ള ആളുകൾ ഇനിയുമുണ്ടാകണം വിദ്യാസമ്പന്നരായി നമ്മൾ വളരണം സാംസ്കാരിക ബോധം ഉണ്ടാകണം സാമൂഹ്യമായ പ്രതിബദ്ധത നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായാൽ മാത്രമേ ഈ രംഗത്ത് നമുക്ക് മുന്നേറാൻ സാധിക്കുകയുള്ളൂ വയനാട് ഒരു കാലത്ത് വിദ്യാഭ്യാസപരമായി വളരെ പിന്നിലായിരുന്നു സാംസ്കാരികമായി വളരെ പിന്നിലായിരുന്നു സാമ്പത്തികമായും ഒക്കെ തന്നെ ഏറെ പിന്നോക്കം നിന്ന ജില്ലയാണ് വയനാട് പക്ഷേ ഇന്ന് അതിനൊക്കെ മാറ്റം വന്നു എല്ലാ രംഗത്തും വയനാട് കുതിക്കുകയാണ് വികസനത്തിന്റെ കാര്യത്തിൽ രാഷ്ട്രീയ പ്രബുദ്ധതയുടെ കാര്യത്തിൽ സാംസ്കാരിക ബോധത്തിന്റെ കാര്യത്തിൽ അതിലേറെ വിദ്യാഭ്യാസ രംഗത്ത് അതിശക്തമായ മുന്നേറ്റം വയനാട് ജില്ല നടത്തുമ്പോൾ അതിനോട് കൂടെ ചേരാൻ ഇവിടുത്തെ മതബോധമുള്ള ബോധമുള്ള ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും ഉണ്ടാകണമെന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഈ സമ്മേളനത്തിന് ഐ എസ് എമ്മിന്റെ സംസ്ഥാന സമിതിയുടെ എല്ലാവിധ ഭാവങ്ങളും നേരുന്നു നിർത്തുന്നു അസ്സാം വലൈക്കും സമാപന വേദിയിൽ ആശംസയറിയിച്ച ബഹുമാനനായ സംസ്ഥാന ഐ എസ് എം വൈസ് പ്രസിഡന്റ് നിസാർ ഉള്ളവണ്ണക്ക്